മറ്റ് പരിഹാര മാർഗങ്ങൾ തേടിയിട്ടുണ്ട്. കാരണവാനായ ഈശോയെ എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും രോഗങ്ങളും എല്ലാ സഹനങ്ങളും വിലമതിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ അനുദിന ജീവിതത്തിലെ കുരിശുകളെ സ്നേഹത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ. സംരക്ഷിക്കണമേ. നിന്റെ പ്രമാണ ലംഘനങ്ങളാൽ പാപച്ചേറ്റിൽ വീണുപോകുന്ന ഞങ്ങളെ അനുതാപത്തിന്റെ ചുടുകണ്ണീരാൾ നിറയ്ക്കുകയും പുതുസൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യണമേ. നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു.
മൂന്നാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാകാരനായ യോസേഫ് ഈശോയുടെ ശാപതം ആരംഭിച്ചതുകൊണ്ട് കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. എന്റെ ഈശോയെ, അങ്ങയുടെ ശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുകയാണല്ലോ. അങ്ങിപ്പോൾ നിശബ്ദനാണ്. പ്രതീക്ഷയോടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമലാറിനോട് അപേക്ഷിക്കണമേ. സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ എതിർക്കൺപാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ.